जन्म कल परयो जन्म विधि എവിടെയായിരുന്നു നീ? എന്നെ ഓർക്കണ്ടോ? ഞാൻ നിന്നെ മറക്കൂടി. എന്തായി നിന്റെ റിസർച്ച് പരിപാടിയൊക്കെ? എന്താ എന്തായി നിന്റെ റിസർച്ച് പരിപാടിയൊക്കെ? ഒരു ദിവസം കൂടി നിനക്ക് നിന്നിട്ട് പോയാൽ പോരെ? പറ്റില്ലടി, ഇന്ന് തന്നെ പോണം. പിന്നെ ഇവിടം വരെ വന്നിട്ട് നിന്നെ കാണാണ്ട് എങ്ങനെ പോവാന്ന് വെച്ചിട്ടാ? ഈ വരവിന് ആ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പിന്നെന്താ നിനക്ക് ജോണിനെ കാണണ്ടേ? എന്നിട്ട് പറ. അല്ല, ക്ലാസ്സൊക്കെ തീരെയല്ലേ, പിന്നെ ഇങ്ങനെ കാണാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ വെറുതെ ഒന്ന് കാണാമെന്ന് വെച്ചു. എൻ്റെ ക്ലാസ്സല്ലേ തീരണേ, നിൻ്റെ അല്ലല്ലോ. ഞാൻ വിചാരിച്ചു. പിന്നെ നീ എന്താ വിചാരിച്ചേ? ഞാൻ വിചാരിച്ചു നീ വരയ്ക്കാൻ തന്ന ബുക്ക് തിരിച്ചുതരാൻ വന്നാന്ന്. പിന്നെ നീ എന്താ വിചാരിച്ച? നിൻ്റെ കൂടെ കോഫി കുടിക്കാൻ വരാനാണോ? വേഗം ബുക്ക് വരച്ച് തരാൻ നോക്ക്, എനിക്ക് പോകുമ്പോൾ കൊണ്ടുള്ളതാണ്. അത് ഞാൻ തരാം. ഞാൻ പോവാം. ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, വന്നുണ്ടോ? ഞാനൊന്നുമില്ല, എന്നെ വിളിച്ചിട്ടില്ല. നിങ്ങളുടെ ക്ലാസ്മേറ്റ് അല്ലേ? എന്നെ അവർക്കൊരു പുച്ഛ ജൂനിയറായുണ്ട്. നിങ്ങൾ പോയി എൻജോയ് ചെയ്. ഓക്കെ, ശരി, ബൈ. എടാ, നീ ഇങ്ങനെ ഒന്നും പറയണെങ്കിൽ ചാടിട്ടിടന്നോട്ടോ. എന്ത് ചാടേണ്ടെന്ന് നീ പറയണേ? എടാ, ഞാൻ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞേക്കാളും മുമ്പ് അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിയണ്ടേ? പിന്നെ അവളെന്നെ ഒരു ഫ്രണ്ടായിട്ടാ കണ്ടാണെങ്കിൽ ഞാൻ അങ്ങനെ പറയണേ ശരിയല്ല. നീ ചുമ്മാ സീനാക്കല്ലേ, അവൾക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നാ പറഞ്ഞേ? എടാ പൊട്ട, അതിന് നീ പറയുന്നതും പറ്റിയത് അവളിരിക്കുന്നതാണെങ്കിലോ? എടാ, അവളുടെ കോള് വരുമ്പോൾ എന്നെ സന്തോഷം, അവളുടെ മെസ്സേജ് റിപ്ലൈ ഇട്ടില്ല എന്ന സങ്കടമൊക്കെ ഞാൻ ഡെയിലി കാണുന്നതല്ലേ.
എടാ ചിലരുടെ ഒരു കോള്, മെസ്സേജ്, ഒരു സ്റ്റാറ്റസ് റിപ്ലൈ, എടാ ഇതൊക്കെ മതി നമ്മളൊരു ദിവസം മൊത്തം ഹാപ്പി ആക്കി വെക്കാൻ. നീങ്ങനൊന്നും പറയാണ്ട് ഇവിടെ തന്നെ ഇരുന്നോ? ക്ലാസ്സൊക്കെ തീരാറായില്ലേ? Yes, welcome. Happy birthday. Hey, onulla. നീ എന്തിനാ അവിടെ ബർത്ത്ഡേ നടക്കുമ്പോൾ ഇവിടെ മാറിക്കണേ? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ലാണ്ടൊന്നുമല്ല, എനിക്കറിയാം. ആ ജോണ് ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ. അവനില്ലെങ്കിൽ എനിക്കെന്താ? അതൊന്നുമല്ല, വന്നില്ലെങ്കിൽ എനിക്കെന്താന്നൊക്കെ ഒരു ജാട കാണിക്കാണ്ട് അവനോടുള്ള കാര്യം പോയി പറയാൻ നോക്ക്. ഇയാൾ എന്തറിഞ്ഞിട്ടാണ് ഇവർ? നീ വിചാരിക്കണ പോലൊന്നുമില്ല, അങ്ങനൊരു ഇഷ്ടം അവൻ എന്നോടില്ല. പിന്നെ ഞാൻ തുറന്നു പറഞ്ഞാൽ അതെല്ലാം കൂടി. ഇനി നീ ഞാനൊരു കാര്യം പറയട്ടെ, അവൻ്റെ ക്ലാസ് തീരാൻ പോണ്. നീ ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പണി പോളും. എനിക്കിപ്പോൾ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി. താൻ എന്നെ കുറച്ചു നേരം ഒറ്റയ്ക്ക് വിടൂ. ഹലോ, നീ എവിടാ? ഞാനിവിടെ റൂമിൻ്റെ അടുത്തുണ്ട്. എങ്ങനെയുണ്ട് പാട്ടൊക്കെ? എങ്ങനെയുണ്ട്? ഞങ്ങൾ അടിച്ചു പൊളിച്ചു. എപ്പോഴാണ് വന്നെ? കുറച്ച് ലേറ്റ് ആവും. എന്താ വൈകണ? അതിപ്പോ എല്ലാം ഞാൻ നിന്നോട് പറയണമെന്നുണ്ടോ? അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചു എന്നുള്ളൂ. ഹലോ, ആ നീ എന്ത് ഫോൺ കട്ട് ചെയ്തേ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. എന്നെ പിക്ക് ചെയ്യാൻ വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. ആ ഹലോ ലേഖ, എവിടെയാണ്? ആ അതല്ല, അനന്യ രണ്ടു ദിവസമൊക്കെ കണ്ടിട്ട് എൻ്റെ ബുക്ക് അവളുടെ ഇല്ല. അവളെന്തെങ്കിലും പറഞ്ഞോന്ന് അറിയാനായിരുന്നു. ആ ഓക്കെ ഓക്കെ, ശരി ശരിയാ, മെസ്സേജ് ചേർന്നു, അവൾ മാറിപ്പോയി, ഞാൻ മറന്നുപോയി. ശരി ലേഖ, ഓക്കെ ബൈ. നീ എന്തൊക്കെയാ നീ പറയണേ? കരഞ്ഞോ നീ? ഏയ്, എനിക്ക് പനിയായിരുന്നില്ലേ, ഞാൻ പറഞ്ഞില്ലേ. എന്താ ജോൺ നിന്റെ ബുക്ക്? എനിക്ക് വരയ്ക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, ഞാൻ പോകണം. ഞാൻ വരയ്ക്കാത്തതിൽ നിനക്ക് ദേഷ്യമുണ്ടോ? അത് അത്യാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തോളാം.
ബൈ. നിനക്കറിയാമോ ജോൺ, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു ഒരുപാട്. ഒരു പക്ഷേ ഞാൻ എന്നെ സ്നേഹിക്കുന്നതിലും അധികം. അത് നിന്നോട് പറയാൻ എനിക്ക് പറ്റിയില്ല. നിനക്ക് എന്നെ ഇഷ്ടമാണോന്നറിയാതെ എൻ്റെ ഇഷ്ടം നിന്നോട് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നതാണ് ശരി. നീ എന്താ എന്നോട് പറയാഞ്ഞ? നീ ഇഷ്ടമല്ലെങ്കിലും ആണെന്ന് പറയായിരുന്നില്ലേ? വെറുതെയെങ്കിലും ഒന്ന്. നീ വരയ്ക്കാൻ തന്നെ ബുക്ക് ഉണ്ടല്ലോ, അതിൽ ഞാനൊന്നും വരച്ചിട്ടില്ല. ഈ എഴുതുന്നതല്ല നിനക്കാ, നിന്നെ അറിയിക്കാതെ ഞാൻ ആലോചിച്ചതെല്ലാം എനിക്ക് ദുഃഖം മാത്രമേ തന്നുള്ളൂ. എൻ്റെ തെറ്റാണല്ലോ. ഇതെങ്കിലും നീ വായിക്കണം. ഇനിയെങ്കിലും എന്നോടിത് അറിയിക്കാതെ എനിക്ക് കഴിയില്ല ജോൺ. നിന്നെ ആദ്യം കണ്ടത് മുതൽ ഈ എഴുതുന്നത് വരെയുള്ള എല്ലാ നിമിഷങ്ങളും എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല ജോൺ. എന്നെങ്കിലും ഇത് വായിച്ചിട്ട് എന്നെ കാണാൻ വരുമ്പോൾ ഈ ബുക്ക് കൊണ്ടുവരണം, മറക്കരുത്. എവിടെയായാലും നന്നായിരിക്കണം ജോൺ. ഞാനവനെ അവസാനമായിട്ട് കാണണേ. ആ ബുക്ക് വായിച്ചിട്ടും അവനെന്നെ ഇതുവരെ തിരിച്ചു വിളിച്ചില്ല. അപ്പോൾ അതിനർത്ഥം അങ്ങനൊരു ഇഷ്ടം അവനെന്നോടില്ലായിരുന്നു എന്നല്ലേ? ഇത്രയൊക്കെ നടന്നിട്ട് നിന്ന് എപ്പോഴാണോ ഇതെന്നോട് പറയുന്നത്? ഇനി നീ അവനെ കാണാണ്ട് തിരിച്ചു പോകണ്ട. എന്തായാലും നമുക്ക് ജോണിനെ കാണണം. എന്താ വാ? വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ വരെ വന്നതല്ലേ, കണ്ടിട്ട് പോവാം. അത് ശരിയാവില്ല, നമുക്ക് പോവാം. എന്താന്ന് വെച്ചാ ചേ, വായിച്ചിട്ടില്ല ജോൺ എന്നെനിക്കറിയാം. അത് വായിച്ചിരുന്നെങ്കിൽ, എൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നെങ്കിലും നീ എന്നെ തേടി വന്നേനെ. നീ എവിടാ ജോൺ? ഇനി നമ്മൾ കാണില്ല എന്നെനിക്ക് തോന്നുന്നു. എന്തെങ്കിലും കഴിയുവാണെങ്കിൽ ആ ബുക്ക് വായിക്കണം ജോൺ. നിനക്കുള്ള എൻ്റെ പറയാതെ പോയ മനസ്സായിരുന്നു അത്.